Hi friends! ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാൾ ഡെക്കർ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ഒക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ള വാൾ ഡെക്കറിൻ്റെ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ന്യൂസ് പേപ്പർ, അതുപോലെ നമ്മൾ ഈ കളർ പേപ്പറൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂസ് പേപ്പർ വെച്ചിട്ടും അതുപോലെ കാർഡ്ബോർഡ് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള വാൾ ഡെക്കർ ആണ് നോക്കുന്നത്. അപ്പോൾ എന്താണ്, കുറേ പേര് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പെയിൻ്റ് അല്ല, നമ്മളിപ്പം ഒരുപാട് വാൾ ഡെക്കറൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ലാൻഡ് പെയിൻറ്റൊന്നും ഇല്ല, അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാൾ ഡെക്കർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി വാൾ ഡെക്കറാണ്. അതുപോലെ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം അത് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ എന്താണ് സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ടും അതുപോലെ സിമ്പിളായിട്ടുള്ള വാൾ ഡെക്കേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവർ പോയി ചാനലിൽ പോയി കണ്ടു നോക്കുക. പിന്നെ ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് ഞാൻ ഓരോന്നും തിരുത്താനും തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരുപാട് ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. പിന്നെ അതേ ഇത് ഇപ്പോൾ നമുക്ക് ഇതേപോലെ കാർഡ്ബോർഡ് പീസാക്കി എടുത്തിട്ട് ഇതേപോലെ നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. പ്രത്യേകിച്ച് നമുക്കിന്ന് പറയാനായിട്ടൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് സിമ്പിളായിട്ടല്ല, നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതിലേക്ക് ഇതേപോലെ ഈ ഒരു ഇഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളിത് ആൻറ്റിക് ടച്ച് കൊടുക്കുന്നുണ്ടോ എന്ന്. ഇത് ആൻറ്റിക് ടച്ച് ഒന്നും ഇല്ല, നമ്മൾ ജസ്റ്റ് ബ്ലാക്ക് ഒന്ന് കൊടുത്തേ ഉള്ളൂ. ഇഷ്ടമുള്ള കളർ കൊടുക്കുക കേട്ടോ. നമ്മൾ ബ്ലാക്ക് ആകുമ്പം നമുക്ക് കളേഴ്സൊക്കെ നല്ലതായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ഇവിടെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ഇതേപോലത്തെ ന്യൂസ് പേപ്പറാണ്. അത് നല്ലതായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് അത് ഒരു ഫ്ലവർ ആക്കിയെടുക്കണം. ഇതെങ്ങനെ ഫ്ലവർ ആക്കാമെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതേപോലെ റോൾ എടുത്തിട്ട് നമുക്കിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്തെടുത്തിട്ട് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് അറ്റത്തൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ അറ്റത്ത് ഗ്ലൂ അപ്ലൈ ചെയ്താൽ, ഗ്ലൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടേപ്പ് വെച്ചിട്ടായാലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതേപോലെ റോൾ ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഫ്ലവറല്ല, നമുക്കിതേപോലെ ഒരു ഇത് കിട്ടും. അത് നമുക്ക് ഇങ്ങനെ വേണം. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാർഡ്ബോർഡ് നിങ്ങൾക്ക് കാർഡ്ബോർഡ് പെയിൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാനാണ്. നിങ്ങൾ ഇപ്പോൾ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണ്ട. കാർഡ്ബോർഡ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് വെക്കാം, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് കളർ പേപ്പർ ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പർ ഒട്ടിക്കാം. അതെല്ലാം നിങ്ങളുടെ ഒരു ഇഷ്ടാനുസരണം ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ പെയിൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഒരു ചെറിയ ഫെവിക്കോള് മതി നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് സ്റ്റിക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പോ അല്ലാസ് നോർമൽ ടേപ്പോ അങ്ങനെ ഏതായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതെല്ലാം പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം റെഡ് കളർ ഒരെണ്ണത്തിന് റെഡും പിന്നെ ഓറഞ്ച് ഫ്ലഷ് യെല്ലോ അങ്ങനെ എന്താണ് നാല് കളർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ന്യൂസ് പേപ്പറിൻ്റെ അതേ രീതി കൊടുത്താൽ നല്ല രസമാണ്. പിന്നെ ഞാനിപ്പം ഇത് കൊടുത്തേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇത് ഇങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഗ്ലൂ ഗണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു കാർഡ്ബോർഡ് ബേസിലേക്ക് നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് എവിടേക്കാണോ സ്റ്റിക്ക് ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ എന്താണ്, ഞാനിപ്പോൾ റാൻഡമായിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്യുവാണ്. കണ്ടില്ലേ, ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഗണ് വേണമെന്നില്ല, നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇതേ തെർമോക്കോൾ ബോൾസ് ഇല്ലേ, അതെടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ബീഡ്സ് യൂസ് ചെയ്യാം. നമ്മുടെ പൊട്ടിപ്പോയിട്ടുള്ള മാലയുടെ മണികളൊക്കെ ഉണ്ടാവില്ലേ, അതെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ നോർമൽ സ്റ്റോൺ എടുക്കാം. അങ്ങനെ എന്ത് സംഭവം വേണമെങ്കിലും നമുക്കിതിലായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാ സംഭവത്തിലും ഇപ്പം ഇൻസ്റ്റൻ്റായിട്ട് വേറെ എന്തെങ്കിലും ഒരു ഐറ്റംസ് നമുക്ക് എടുക്കാം എന്ന രീതിയിൽ ഞാൻ എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഷുവറായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വാൾ ഡെക്കറാണ്. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താ ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള വാൾ ഡെക്കേഴ്സൊക്കെ. പിന്നെ നമ്മളിത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടൈപ്പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ ഞാൻ കുറച്ച് ടൈപ്പിക്സിലേക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ടൈപ്പിക്സ് കുറേ എന്ന് വെച്ചാൽ എല്ലാവരും അയച്ചിരുന്നുണ്ട്. പക്ഷേ എനിക്കധികം ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം മുതൽ ഞാൻ ഇനി ഇടുന്ന ടൈപ്പിക്സൊക്കെ മാക്സിമം വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ടൈപ്പിക്സ് ഉണ്ട്, അതെല്ലാവരും കാണുക, കണ്ടിട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള കുറേ നമ്മൾ വാൾഡെക്കേഴ്സും ബോട്ടിലായിട്ടൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴി സെൻഡ് ചെയ്ത് തരിക. അപ്പോൾ നമുക്ക് എന്താണ് വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ. അപ്പോൾ എല്ലാവരും സെൻഡ് ചെയ്ത് തരിക. പിന്നെ എന്താ, പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് അത് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ല് വരും, അതും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുക്കാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് മുടങ്ങാനൊക്കെ കിട്ടുള്ളൂ.
പിന്നെ ഒന്നുകൂടെ പറയുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതേപോലത്തെ സിമ്പിൾ വർക്കും എല്ലാം പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്സൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി സെൻഡ് ചെയ്ത് തരാം. അപ്പം നമുക്ക് വീഡിയോയിലെ ലാസ്റ്റിൽ ഞാനിങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും ട്രൈ പിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഒക്കെ ഇരിക്കുന്ന സമയമല്ലേ, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ഐഡിയാസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ട്രൈ പിക്സൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് ട്രൈ പിക്കാണിത്. ഇത് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുള്ള കുറേ പിക്കുണ്ട് കേട്ടോ. ഒരാൾ തന്നെ ഇതേപോലെ തന്നെ കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയിം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. പിന്നെ ഇത് നമ്മുടെ അഭിനവ്യ ചെയ്തിട്ടുള്ളതാണ്. അഭിനവ്യ തന്നെ ഒത്തിരി ബോട്ടിലാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു വീഡിയോയിൽ. പിന്നെ നമ്മൾ ചെയ്ത് ഫോട്ടോ ഫ്രെയിം ബോട്ടിലാർട്ടാണ്. അതേ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ നമ്മൾ ഫോട്ടോ ഫ്രെയിം ബോട്ടിലാർട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ള. ആ ഒരു വീഡിയോയിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ഇത് ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്, ലീഫ് പെയിൻറ്റിംഗ് ആണ്. ഫെദർ മോഡൽ നമ്മൾ ചെയ്ത് ഇതിൽ നമ്മൾ രീതിയിൽ മാറ്റിയിട്ട് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. പിന്നെ ഇതൊരു സിമ്പിൾ ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. പിന്നെ ഇത് വേറൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. നമ്മളൊരു വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ട്രീ ബോട്ടിൽ പെയിൻറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വൺ സ്ട്രോക്ക് പെയിൻറ്റിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതൊരു CD വർക്കാണ്. ഇതെല്ലാം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് വേറൊരു സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ടായിരുന്നു, ലക്ഷ്മി എന്നാണ് ആ സബ്സ്ക്രൈബറിൻ്റെ പേര്. പിന്നെ ഇത് നമ്മൾ മുമ്പ് കാണിച്ച് ആ സെയിം സബ്സ്ക്രൈബർ തന്നെ ചെയ്തിട്ടുള്ളത്, അതിന് ഫ്രെയിമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ലിങ്കും കൊടുക്കാനാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അത് നമ്മൾ ന്യൂസ് പേപ്പർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചെയ്തിട്ടുള്ള കുറച്ച് ബോട്ടിൽ ആർട്ടൊക്കെയാണ് ഇത്. പിന്നെ ഇത് ഫിംഗർ പെയിൻറ്റിംഗ് ആണ്. അപ്പം ഇത് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നതുകൊണ്ട് എനിക്ക് നെയിംസൊക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ലക്ഷ്മി ചെയ്തിട്ടുള്ള ബോട്ടിലാട്ടാണ്. പിന്നെ ഒരു ബോട്ടിലാട്ടും കൂടെ ഉണ്ട്, അത് നമ്മുടെ ലക്ഷ്മി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ട്രൈ പിക്സ്. നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ട്രൈ പിക്സൊക്കെ സെൻഡ് ചെയ്ത് തരിക. പിന്നെ അതിനെ കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.